കോൺഗ്രസ് നുള്ളിലെ പ്രശ്നങ്ങൾ ഇപ്പോഴും പുകഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നേതാക്കൾ കാണിക്കുന്ന അഴിമതികൾക്ക് ബലിയാടാകുന്നത് പാവം അണികളായിരിക്കും. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായി പറയാം അനിൽ അക്കരയുടെ കുടുംബത്തിന്റെ ഓവർഡ്രാഫ്റ്റ് കുടിശ്ശിക എഴുതി തള്ളിയ കഥ. ഈ നേതാവ് ചില ഉന്നതങ്ങളിൽ പ്രവർത്തിക്കുന്ന മുതിർന്ന നേതാക്കളെ കൂട്ടുപിടിച്ച് അതിൽ നിന്ന് വളരെ സുഖമായി ഊരിപ്പോന്നു. ഇപ്പോൾ അനിൽ അക്കരയെ നിയന്ത്രിക്കണമെന്ന ആവശ്യവുമായി സഹകരണ മേഖലയിലെ കോൺഗ്രസ് അനുകൂല സംഘടന KPCCക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കളുടെ അമിതാവേശം സഹകരണ മേഖലയുടെ പൊതുനാശത്തിന് വഴിവെക്കുമെന്ന് കത്തിൽ പറയുന്നു. കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ഭാരവാഹികൾ നേതാക്കളെ കണ്ടാണ് കത്ത് നൽകിയത്. ഇടുക്കി ജില്ലയിലെ അനിൽ അക്കരയുടെ വരവ് തടയണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക കത്തും നൽകിയിട്ടുണ്ട്. അഡാട്ട് ഫാർമേഴ്സ് സഹകരണ ബാങ്കിൽ UDF ഭരണകാലത്ത് ആശ്വാസ് പദ്ധതിയുടെ മറവിൽ അനിൽ അക്കരയുടെയും കുടുംബത്തിന്റെയും ഓവർഡ്രാഫ്റ്റ് കുടിശ്ശിക 25 ലക്ഷത്തിൽ പരം രൂപ എഴുതി തള്ളിയിരുന്നു. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെയും സഹകരണ മന്ത്രി CN ബാലകൃഷ്ണന്റെയും സഹായത്തോടെയായിരുന്നു ഈ നടപടികൾ ഉണ്ടായത്. ഒറ്റപ്പെട്ട സഹകരണ ബാങ്കുകളിൽ നടന്ന ക്രമക്കേടിന്റെ പേരിൽ നേതാക്കൾക്ക് നടത്തുന്ന സമരാവേശം കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കുകളുടെ തകർച്ചയ്ക്കും വഴി തുറക്കും എന്നതിൽ സംശയമില്ല. UDF ഭരണത്തിലുള്ള നിരവധി സഹകരണ ബാങ്കുകളും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ഇതെല്ലാം പുറത്തു വന്നാൽ കൂടുതൽ ദോഷം ചെയ്യുന്നത് കോൺഗ്രസിന് തന്നെയാവും. ആയിരക്കണക്കിന് ജീവനക്കാർ സഹകരണ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. ഇവരുടെ ജീവിതം ദുരന്തത്തിലാകും. നിരവധി സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളും സഹകരണ ബാങ്കുകൾ നടത്തുന്നുണ്ട്. ഇതെല്ലാം തന്നെ അവതാളത്തിലാകും. നിക്ഷേപങ്ങൾ ഒന്നും തന്നെ ബാങ്കിൽ സൂക്ഷിക്കാറില്ല, പകരം വായ്പകൾ നൽകുകയാണ്. കൂട്ടത്തോടെ നിക്ഷേപകർ എത്തിയാൽ ദേശസാൽകൃത ബാങ്കുകൾ പോലും പണം തിരികെ നൽകാനാവില്ലെന്നത് വസ്തുതയാണ്. ഈ വസ്തുത അറിയാതായുള്ള അമിതാവേശങ്ങൾ സഹകരണ മേഖലയെ തകർക്കുമെന്നും കത്തിൽ പറയുന്നു. തൃശൂർ കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ സഹകരണ ബാങ്കുകളിലെ അഴിമതികൾ പുറത്തു കൊണ്ടുവരാൻ താൻ പോവുമെന്ന് അനിൽ അക്കര മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതോടെയാണ് ഇടുക്കി ജില്ലയിലെ സഹകരണ മേഖലയിലെ കോൺഗ്രസ് അനുകൂല സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ റെയ്ഡ് നടത്തുന്ന ഇടിക്ക് കുട ചൂടുന്ന അനിൽ അക്കരയുടെ നടപടിക്കെതിരെ സഹകാരികൾ പ്രതിഷേധമുയർത്തിയിരുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരും നേതാക്കളും പ്രവണതയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ഇതേ തുടർന്ന് DCC വാർത്താ സമ്മേളനം നടത്തുന്നത് വിലക്കിയിരുന്നു.